ലീല മരിയ സകല മലയാളി സ്ത്രീകൾക്കും അപമാനം. അധോലോക റാണിയുടെ കയ്യിൽ തോക്കും മയക്കുമരുന്നും. പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നടി ലീന മരിയ പോളിന്റെ കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയ സംഘം വെടിയുയർത്ത സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. സിനിമാ നടിമാർ ഇങ്ങനെ അധോലോകമാകുന്നത് മലയാളത്തിൽ ഇതാദ്യമായാണ്. ലീന മരിയ എന്ന പേര് കറാച്ചിയിൽ ഒളിച്ചിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിനും ഓസ്ട്രേലിയയിൽ ഒളിച്ചിരിക്കുന്ന അധോലോക രാജാവ് പൂജാരിക്കുമൊക്കെ സുപരിചയമാണ്. ശനിയാഴ്ചയാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ദി നെയിൽ ആർട്ടിസ്ട്രി എന്ന ബ്യൂട്ടി പാർലറിന് നേരെ വെടിവയ്പ്പുണ്ടാകുന്നത്. ലീന മരിയ പോൾ സംഭവസ്ഥലത്തില്ലാത്തപ്പോൾ ഒരു അധോലോക സംഘത്തിന് വെടിവയ്പ് നടത്തേണ്ടതില്ലെന്ന നിഗമനം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് പോലീസും പറയുന്നത്. ഈ വെടിവയ്പിന്റെ ബുദ്ധികേന്ദ്രം പോലും ലീനയാണോ എന്ന് സംശയിക്കുന്നു. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള നടിയുടെ സ്ഥാപനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടെന്ന സംശയത്തിൽ തന്നെയായിരുന്നു തുടക്കം മുതലേ പോലീസ് സംഘവും. രവി പൂജാരി എന്നെഴുതിയ കടലാസ് തിടുക്കത്തിൽ ഉപേക്ഷിച്ച് പോയതാണ് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. റെഡ് ചില്ലീസ്, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, കോബ്ര തുടങ്ങിയ സിനിമകളിലൂടെയാണ് ലീന പോൾ മലയാളികൾക്ക് പരിചിതയാകുന്നത്. സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിലാണ് ലീന പോൾ കൂടുതലായും വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. 2013 19 കോടിയുടെ തട്ടിപ്പിന്റെ പേരിലാണ് ലീനയും കൂട്ടാളി സുകേഷ് ചന്ദ്രശേഖരും ദില്ലിയിൽ അറസ്റ്റിലാകുന്നത്. 2015 മറ്റൊരു കേസിൽ ഇരുവരെയും മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും അറസ്റ്റ് ചെയ്തിരുന്നു. ലീനയും കാമുകനും ചേർന്ന് നടത്തിയ അധോലോക ബിസിനസ്സിൽ ഒരു കാലത്ത് പൂജാരി എന്ന അധോലോക രാജാവും ഉണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിലേക്ക് നീറഴിച്ച ശേഷം രക്ഷപ്പെടുത്തുന്നതിനിടെ അക്രമി സംഘം മുംബൈ അധോലോക ഗുണ്ടയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പേപ്പർ സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു. ഇതിലും രവി പൂജാരിയുടെ പേരുണ്ടായിരുന്നു. ഇതോടെ കേരളത്തിലും രവി പൂജാരിക്ക് വേരുകളുണ്ടെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ലീന മരിയ പോളിന്റെ സ്ഥാപനത്തിലെ വെടിവയ്പ്പിലെ ദുരൂഹത നീക്കി രവി പൂജാരിയിലേക്ക് എത്താൻ ദേശീയ അന്വേഷണ ഏജൻസികളും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ഇതോടെ കൊച്ചിയിലെ വെടിവയ്പ്പ് ദേശീയ ശ്രദ്ധയിലുമെത്തും. ലക്ഷ്യം തെറ്റാതെ വെടിയുതിർക്കുന്ന പ്രൊഫഷണലുകൾ രവി പൂജാരിയുടെ സംഘത്തിന്റെ കരുത്താണ്. ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ വിട്ടതോടെ മുംബൈയിലും അധോലോക പ്രവർത്തനങ്ങൾ സജീവമാക്കി രവി പൂജാരി ബോളിവുഡ് സൂപ്പർ താരങ്ങളുടെ പേടി സ്വപ്നമാണ്. ആദ്യം ഒന്ന് വിരട്ടുക, വഴങ്ങിയില്ലെങ്കിൽ വക വരുത്തുക, ഇതാണ് രവി പൂജാരി എന്ന ഡോണിന്റെ പ്രവർത്തന രീതി. എന്തായാലും ലീന പോൾ ആളുപുലി തന്നെയാണ്. ഒരു അധോലോകത്തെ നയിക്കാൻ ധൈര്യമൊക്കെ ഒരു മലയാളി യുവതിക്കുണ്ടാകുന്നത് എല്ലാവരും കൗതുകത്തോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.